സംസ്ഥാനത്തെ കോവിഡ് കണക്കുകൾ വന്നിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്ന് 5960 പേരാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ നടത്തിയ 64908 സാമ്പിൾ പരിശോധനകളിൽ നിന്നാണ് ഇന്ന് 5960 പേർ കോവിഡ് പോസിറ്റീവ് ആണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ 5011 പേർ ഇന്ന് രോഗമുക്തി നേടുകയും ചെയ്തിരിക്കുന്നു. 27 മരണങ്ങളാണ് കോവിഡ് പോസിറ്റീവ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ യു കെയിൽ നിന്നും വന്ന ആർക്കും തന്നെ കഴിഞ്ഞ 24 മണിക്കൂറിനകം കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടില്ല. അടുത്തിടെ യു കെയിൽ നിന്നും വന്ന 56 പേർക്കാണ് ഇതുവരെ കോവിഡ് 19 സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരുടെ സാമ്പിളുകൾ തുടർ പരിശോധനയ്ക്കായി NIV പൂനെയിലേക്ക് അയച്ചിട്ടും ഉണ്ട്. അതിനാൽ അതിൽ ആകെ 9 പേരിലാണ് ജനിതക വകഭേദം വന്ന വൈറസിനെ കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 64908 സാമ്പിളുകളാണ് പരിശോധിച്ചത്. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് ഇന്ന് 9.18 ശതമാനമാണ്. ജില്ലകളിലേക്ക് പോവുകയാണെങ്കിൽ ജില്ലാടിസ്ഥാനത്തിൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത്, ഇന്നത്തെ ജില്ലാടിസ്ഥാനത്തിലുള്ള കോവിഡ് കണക്കുകൾ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ കോവിഡ് സ്ഥിരീകരിച്ചിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. 1046 പേർക്കാണ് ഇന്ന് എറണാകുളം ജില്ലയിൽ കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. ഒപ്പം തന്നെ കോഴിക്കോട് ജില്ലയിൽ 722, കോട്ടയം ജില്ലയിൽ 552, മലപ്പുറത്ത് 489, പത്തനംതിട്ടയിൽ 487 പേർക്കും കോവിഡ് പോസിറ്റീവ് ആയിരിക്കുകയാണ്. കൊല്ലത്ത് 445 പേർക്കും തൃശൂർ ജില്ലയിൽ 421 പേർക്കും കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നു. തിരുവനന്തപുരം ജില്ലയിൽ 377 പേർ കോവിഡ് പോസിറ്റീവായി. ആലപ്പുഴയിൽ 355, പാലക്കാട് 348, വയനാട് 238, കണ്ണൂർ ജില്ലയിൽ 207 പേരും ഇടുക്കിയിൽ 181 പേരും കാസർഗോഡ് ജില്ലയിൽ 92 പേരുമാണ് കോവിഡ് പോസിറ്റീവ് ആയിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ജീവൻ ചേരുകയാണ്. ജീവൻ, സംസ്ഥാനത്തെ ഒരു പൊതുസ്ഥിതി വിലയിരുത്തുകയാണെങ്കിൽ എന്തൊക്കെ വിശദാംശങ്ങൾ നൽകാനാകും? കോവിഡ് വാക്സിനേഷൻ എന്ന് രാജ്യവ്യാപകമായി ആരംഭിച്ചതിന് ശേഷമുള്ള ആദ്യ ദിവസത്തെ കണക്കുകളാണിപ്പോൾ നമ്മളുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. ഇന്ന് 5960 പേർക്കാണ് കോവിഡ് പോസിറ്റീവായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്ന 5403 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. അതിൽ തന്നെ 417 പേരുടെ സമ്പർക്ക ഉറവിടവും വ്യക്തമല്ല. നിലവിൽ 5011 പേർ ഇന്ന് രോഗമുക്തരായി എന്ന ആശ്വാസജനകമായ ഒരു വാർത്ത കൂടി നമ്മുടെ മുമ്പാകെയുണ്ട്. ഇതോടുകൂടി ഈ രോഗം ബാധിച്ചിപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത് 68416 പേർ മാത്രമാണ് എന്ന ഒരു ശുഭസൂചനയും, അല്ലെങ്കിൽ രോഗബാധിതരുടെ എണ്ണം പ്രതിദിനം കുറഞ്ഞു വരുന്നു എന്ന ഒരു സൂചന കൂടി നമ്മുടെ മുമ്പാകെയുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിടയിൽ 64908 സാമ്പിളുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇന്ന് 5960 പേർക്ക് രോഗബാധ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് ഏറ്റവും കൂടുതൽ രോഗബാധ ഉണ്ടായിരിക്കുന്നത് എറണാകുളം ജില്ലയിലാണ്. 1000 കടന്നിരിക്കുന്നു. 1046 പേർക്ക് അവിടെ രോഗം സ്ഥിരീകരിച്ചിരിക്കുന്നു. കോഴിക്കോട് 722, കോട്ടയം 582, മലപ്പുറം 489, പത്തനംതിട്ട 487, കൊല്ലം 445, തൃശ്ശൂർ 421, തിരുവനന്തപുരം 377, ആലപ്പുഴ 355, പാലക്കാട് 348, വയനാട് 238, കണ്ണൂർ 207, ഇടുക്കി 181, കാസർഗോഡ് 92 എന്നിങ്ങനെയാണ് ജില്ലകളിൽ രോഗബാധ സ്ഥിരീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ 24 മണിക്കൂറിനോടം യു കെയിൽ നിന്ന് വന്ന ആർക്കും, ബ്രിട്ടനിൽ നിന്ന് വന്ന ആർക്കും രോഗബാധ സ്ഥിരീകരിച്ചിട്ടില്ല എന്ന ഒരു ശുഭസൂചന കൂടി നമ്മുടെ മുമ്പാകെയുണ്ട്. ഇതോടുകൂടി യു കെയിൽ നിന്ന് ഇതുവരെ വന്നിട്ടുള്ള അതിതീവ്ര വൈറസ് ബാധിതരായി വന്നിട്ടുള്ള ആകെ 9 പേരിൽ മാത്രമേ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. അതിൽ 56 പേർ ഇതുവരെ യു കെയിൽ നിന്ന് വന്ന 56 പേർക്ക് കോവിഡ് 19 സ്ഥിരീകരിച്ചെങ്കിലും അതിൽ 9 പേരുടേത് മാത്രമാണ് അതിതീവ്ര വൈറസ് സാന്നിധ്യം കണ്ടെത്തിയിട്ടുള്ളത്. നിലവിലത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് എന്ന് പറയുന്നത് 9.18%. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 27 മരണങ്ങൾ അത് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ഒരുപക്ഷെ ഒരു വർഷത്തോടടുക്കുന്നു കോവിഡ് ബാധ റിപ്പോർട്ട് ചെയ്ത ആകെയുള്ള ഒരു കാലഘട്ടം. ആ കാലഘട്ടത്തിലാകെ 3442 മരണങ്ങൾ മാത്രമായി നമുക്ക് ചുരുക്കി നിർത്താൻ കഴിഞ്ഞു എന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. എന്തായാലും ഇന്ന് ഈ രോഗബാധിതരോടൊപ്പം തന്നെ രോഗവിമുക്തരുടെ എണ്ണവും ഏതാണ്ട് അത്ര അടുത്തല്ല എങ്കിൽ പോലും 5011 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി എന്ന ശുഭകരമായൊരു വാർത്ത നമ്മുടെ മുമ്പാകെയുണ്ട്. പക്ഷേ സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി ഇപ്പോഴും 565 പേർ നിലവിൽ നിരീക്ഷണത്തിലാണ്. രണ്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത് വയനാട് ജില്ലയിലെ
Tavinyal, containment zone, subward, Anja Patanbada, Kota and Jilela Munda Kata are ending in a Pudir and hotspot per cabbage together. One brother Pradesh and hotspot in Uduaki Tunda, Ido Gudiaga hotspot random, Nanuti Pandrandai. Idibatinal Manikur Nadinati, Arubatinalarti, Tolarti, Test Sample, Parishotan Gadinumina. Ayarati Tolarati Arubu to pair COVID positive Irikinu in the Kantarikiana, Ayarati Padrunu Perana, Roga Mukti, Ned Game Shidrikinu, Adesame, Idibati, Aid Maranglana, COVID positive Muramana, Stirigirikinda.